പ്രിയമുള്ള സുഹൃത്തെ, കുർആനിക ശാസ്ത്രം അതിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനും മുഹമ്മദിനും ഇന്നത്തെ എംബ്രിയോളജി ആധുനിക ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയതും ഇനി കണ്ടെത്താൻ പോകുന്നതുമായ കാര്യങ്ങൾ അറിയാമെന്ന വാദമാണ് ഇസ്ലാം അപ്പോളജിസ്റ്റുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാമാന്യ കേവല യുക്തിക്ക് തന്നെ ഇതിൽ യാതൊരു സാങ്കത്യവും ഇല്ല എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ അല്ലാതെ കണ്ടു വിശ്വസിക്കണമെങ്കിൽ വിശ്വാസപരമായ തകർച്ച, അന്ധവിശ്വാസത്തിലേക്കുള്ള ആഭിമുഖ്യം, അത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായി വിശ്വാസികളിൽ ഉണ്ടാകും, ഡിഫോൾട്ട് സെറ്റിംഗ്. അവർ അത്തരത്തിൽ ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സയൻസ് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത്. അതിനകത്ത് അതിശയങ്ങളില്ല. പുറമേ നിന്ന് നമുക്ക് അതിശയമുണ്ട് എന്ന് എന്തെങ്കിലും തോന്നുമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശക്തികളെ, പിന്നിലുള്ള കാരണങ്ങളെ കണ്ടെത്തുകയാണ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും തീർത്തും വിഭിന്നമായി തന്നെ, ഉദാഹരണത്തിന് നമുക്ക് അറിവ് നേടണം. എനിക്ക് ഒരു മോഡേൺ മെഡിസിനിൽ ഉന്നത വിദ്യാഭ്യാസം വേണമെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഒരുപാട് പണിപ്പെടേണ്ടി വരും. കാശ് ചെലവാക്കണം, സമയം കണ്ടെത്തണം, പഠിക്കാനുള്ള മിടുക്ക് വേണം, മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഇത്രയും ക്വാളിഫിക്കേഷൻ വന്നു ചേർന്നാൽ മാത്രമേ ഒരാൾക്ക് മോഡേൺ മെഡിസിൻ എന്തെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ മേഖലയിലും ഇന്ന് ശാസ്ത്രത്തിൻ്റെ രീതി എടുത്ത് പരിശോധിക്കുമ്പോൾ വിഭിന്നങ്ങളായ മേഖലയിൽ അനേകം അനേകായിരം ശാഖകളായി ഉരുത്തിരിഞ്ഞു നിൽക്കുന്ന എല്ലാം ഒരാൾക്ക് അറിയുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അത് എത്ര വലിയ വിദ്വാനായാലും നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കേണ്ടി വരും. ഇപ്പം തന്നെ നമ്മുടെ മെട്രോ മാൻ BJP ചെന്ന് ചേർന്നു. അയാൾക്ക് സാങ്കേതികത നന്നായി അറിയാം, ഒരു പ്ലാൻ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നതിൽ അഗ്രഗണ്യനാണ്. പക്ഷേ രാഷ്ട്രീയ വീക്ഷണവുമായി വരുമ്പോൾ ജനത്തെ ആകെ ഒന്നായി കാണുന്ന ഒരു പ്രതിഭാസത്തെ മനസ്സുകൊണ്ട് സ്നേഹിക്കത്തക്ക രീതിയിലുള്ള ഒരു വിശാല ജനാധിപത്യ ബോധം ഇതിൽ നിന്നുണ്ടാകണമെന്നില്ല. അതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഒരാൾ എല്ലാം അറിയുക എന്നുള്ളത് അസാധ്യമായ കാര്യം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്ന ആളിൻ്റെ പിറകെ പോയി കാരണങ്ങൾ കണ്ടെത്തുന്നത് വെള്ളപൂശാൻ വേണ്ടി തന്നെയാണ്. ഈ വെള്ളപൂശക്കാരനാണ്, പെയിൻ്ററാണ് യഥാർത്ഥത്തിൽ MM ഭക്തൻ. അങ്ങേർ ആവശ്യമുള്ള കളറടിച്ച് ഇതിനെ വെളുപ്പിച്ചു കൊണ്ടേയിരിക്കും. വെളുപ്പിക്കും തോറും ഇത് അതിൻ്റെ യഥാർത്ഥ മുഖം കാണിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയേല, അറിയാൻ പറ്റില്ല. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം ഞാൻ ഈ ടോക്കിൻ്റെ അവസാനം പറയാം. ചുരുക്കി പറഞ്ഞാൽ അതിശയങ്ങൾ വിശ്വസിക്കുക എന്നും നടപ്പു രീതിയിലുള്ള പ്രാക്ടിക്കലായ ശാസ്ത്രത്തിൽ നിന്ന് വിഭിന്നമായി കൊണ്ട് അതിശയങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് മോഡേൺ മെഡിസിൻ ഇനി കണ്ടെത്താനുള്ള കാര്യങ്ങൾ വരെ 1400 മുമ്പ് ജീവിച്ച ഒരു മഹാൻ അറിയുക എന്ന് അവകാശപ്പെടുന്നതും അത് പ്രചരിപ്പിക്കുന്നതും അത് ഇവർ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സുഹൃത്തിനോടൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നബി മിഹ്റാജിന് പോയി എന്ന് വിശ്വസിക്കുന്നു? ഇതിൽ യാതൊരു ശാസ്ത്രീയതമില്ലല്ലോ. കേവല യുക്തി കൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അദ്ദേഹം അതിന് പറഞ്ഞത് അത് വെളിച്ചത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാനാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്ന് മറ്റൊരു കാര്യം. അദ്ദേഹം ന്യായീകരണം ചവയ്ക്കുക. അങ്ങനെ വെളിച്ച വേഗത്തിൽ, പ്രകാശ വേഗത്തിൽ നബി സഞ്ചരിച്ചാണ്. അപ്പം അന്ന് ഒരു കഥയാണത്, അന്ന് നിലനിൽക്കുന്ന ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് അന്ന് യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യമാകാൻ യാതൊരു തരവുമില്ല. ഇന്നിൻ്റെ യാഥാർത്ഥ്യവുമായി അതിനെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ചക്ര വിശ്വാസത്തെ അരക്കുട്ടുറപ്പിക്കാൻ
വിശ്വാസിയുടെ ആ കാഠിന്യ ശ്രമമുണ്ടല്ലോ, അതാണ് നമ്മൾ ദുർവ്യാഖ്യാനം, വ്യാഖ്യാതാക്കൾ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പ്രഭാഷണത്തിൽ കൂടി കേട്ടു, ഇല്യാസ് നബിയും ഖിദർ നബിയും മരിച്ചിട്ടില്ല. മാത്രമല്ല, ഇല്യാസ് നബിയെ അനസ് എന്ന സഹാബി കണ്ടുകൊണ്ട് മലയ്ക്കകത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു, അത് ഇല്യാസ് നബി ആയിരിക്കാമെന്ന് ഊഹിച്ചുകൊണ്ട് നബിയോട് വന്ന് അക്കാര്യം പറയും. നബിയും മനസ്സും കൂടി മലയുടെ അടുത്ത് പോകുന്നു. ഇല്യാസിനെ, ഇല്യാസ് നബിയെ മുഹമ്മദ് നബിക്ക് കാണാൻ സാധിക്കുന്നു. അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അനസ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ട് ആകാശത്തു നിന്ന് അവർക്ക് ഫീസ്റ്റിന് വേണ്ടിയിട്ട് ആഹാരമൊക്കെ അള്ളാഹി ഇറക്കിക്കൊടുത്ത് ആ സംവാദ വേദി സ്വർഗസമ്പുഷ്ടമാക്കിയ രീതിയിലേക്ക് മാറ്റിയെടുത്തു എന്ന് കഥ പറയണമെങ്കിൽ, അതായത് മുമ്പ് ജനിച്ച രണ്ട് പേർ ഇന്നും മരിച്ചിട്ടില്ല, പക്ഷെ നമുക്കവരെ കാണാൻ സാധ്യമല്ല. അവിടെയാണ് ഈ ദുർവ്യാഖ്യാനത്തിൻ്റെ ഉള്ളുകളി തൊലി ഉലിച്ചതുപോലെ, ഉള്ളിത്തൊലി ഉലിച്ചതുപോലെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇങ്ങനെ ഉള്ള വിശ്വാസമുള്ള മനസ്സുകൾക്ക് എന്തും വിശ്വസിക്കാനുള്ള ചോദനയുണ്ട്, ന്യായീകരണങ്ങൾ കണ്ടെത്തിയാൽ മതി എന്നാണ്. അതായത് അക്ബറിൻ്റെ മറ്റൊരു വാദം, അദ്ദേഹം പറയുന്നത് ആൺ പെൺ വ്യത്യാസം ആളുകൾ ഇടയ്ക്ക് ഉണ്ടായത് നബിക്കും ഖുർആനും അറിയാം, പിന്നീടാണത് ശാസ്ത്രം കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിൻ്റെ ആദ്യ ശകലത്തിൽ യുക്തിവാദികൾ അദ്ദേഹത്തെ വിമർശിക്കുന്നതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നീട് സംസാരത്തിലേക്ക് വരുന്നത്. ബീജവും അണ്ടവും യോജിക്കുന്ന നിമിഷം തന്നെ ഉണ്ടാകാൻ പോകുന്നത് എക്സ് എക്സ് ക്രോമസോമുകളുമായി പെൺകുഞ്ഞോ എക്സ് വൈ ക്രോമസോമുമായി ആൺകുഞ്ഞോ എന്ന് തീരുമാനിക്കപ്പെടുമെന്ന സത്യം നമുക്ക് മനസ്സിലായത് ജനിതകശാസ്ത്ര പഠനങ്ങൾക്ക് ശേഷമാണ്. ഖുർആനിൽ ഇക്കാര്യത്തിൽ യാതൊന്നും പറയുന്നില്ല. എന്നാൽ ഹദീസുകളിൽ പറയുന്നത് ഗർഭാശയത്തിൽ കുഞ്ഞിന് 40 ദിവസങ്ങൾ പ്രായമായാൽ ഒരു മലക്ക് വരുമെന്നും ലിംഗം നിർണയിക്കും എന്നുമാണ്. ബീജസങ്കലനം നടന്ന ഉടനെ തന്നെ ലിംഗം തീരുമാനിക്കുമെന്നിരിക്കെ പിന്നെ 40 ദിവസങ്ങൾക്കു ശേഷം മലക്കിന് എന്താണ് പണി? അറേബ്യയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന കഥകൾ പ്രകാരം സംസാരിച്ചപ്പോൾ മുഹമ്മദ് നബിക്ക് പറ്റിയ അബദ്ധമാണിത് എന്ന് ഇസ്ലാമിനെ നോക്കി മറ്റുള്ളവർ വിമർശിക്കുന്നു എന്നാണ് നമ്മുടെ പ്രിയ അക്ബറിന്റെ പരിദേവൻ. ഇതിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ ഖുർആൻ യാതൊന്നും പറയുന്നില്ല എന്നാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞതായിട്ട്. അദ്ദേഹം പറയുന്നത് അല്ല, ഇത് ഖുർആനിലുമുണ്ട് ഹദീസിലുമുണ്ട്, രണ്ടും ശരിയാണ് എന്ന് വാചോടപവിദ്യ കൊണ്ട് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ അടുത്ത സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഓർമ്മ. ഇന്തോനേഷ്യയിൽ ഒരു കുട്ടി കാറ്റടിച്ചു ഗർഭം ധരിച്ചു. പോളിനേഷൻ, നമ്മൾ ചെടിയുടെ പോളിനേഷൻ പോലെ കാറ്റടിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് ഗർഭമുണ്ടായി. എൻ്റെ പ്രിയ സുഹൃത്തെ, ഇത് വിശ്വസിക്കാൻ പോലും ഇന്നാളുണ്ട് എന്ന ദയനീയ അവസ്ഥയാണ് ശാസ്ത്രാഭിമുഖ്യം ജനങ്ങളിൽ എത്തിയില്ല എന്നതും നമ്മുടെ ചുമതലയെ വർദ്ധിപ്പിക്കുന്നതുമായ കാര്യം. ഇതിൻ്റെ പ്രേരകമായ കാര്യം യേശു ക്രിസ്തുവിൻ്റെ, ഇതൊരു മുസ്ലിം സ്ത്രീയാണ്, അവരുടെ വേഷവിധാനം കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധം ദിവ്യ ഗർഭമാണ്. പുരുഷനുമായി ബന്ധപ്പെടാതെ തന്നെ സ്ത്രീക്ക് ഗർഭമുണ്ടാകുക, ഒരു കാരണവശാലും തെളിയിക്കപ്പെടാനൊക്കാത്ത അബദ്ധ ജടിലമായ, അതായത് ഇതിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ക്രിസ്തീയ സുഹൃത്ത് അയാൾ കെട്ടാൻ പോകുന്ന പെണ്ണിന് ദ്രവഗർഭം ഉണ്ടായിരുന്നു എന്നും അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇപ്പൊ സ്വകാര്യ ജീവിതത്തിൽ ഇതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൽ അർപ്പിക്കാനായിട്ട് മനുഷ്യ ബുദ്ധിയുടെ ചോദന, വിശ്വാസം അവനെ പ്രേരിപ്പിക്കുമ്പോൾ, ഇനി അക്ബർ പറയുന്ന കാര്യം ഖുർആൻ 53:45-46 വാചകങ്ങൾ, ആൺ പെൺ എന്നീ രണ്ട് ഇനങ്ങളെ അവനാണ് സൃഷ്ടിച്ചതെന്നും ഒരു ബീജം ശവിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന്, എങ്ങനെ ഒരു ബീജം ശവിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ആൺ പെൺ ഭേദം ഉണ്ടാക്കിയെടുക്കപ്പെടുന്നു.
ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ കാര്യം ജനിതക ശാസ്ത്രം ഇന്ന് വളർച്ചയെത്തിയതിന് ശേഷമാണ് മനുഷ്യരാശി മനസ്സിലാക്കിയതെന്നാണ് അദ്ദേഹം. ഒരു പരിധിക്ക് ഇത് വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ പറ്റിയ ഒരു വാചകം തന്നെയാണ്. ലിംഗനിർണയം നടക്കുന്നത് ചുരുക്കി ഞാൻ പറയാം, മനുഷ്യരിൽ മനുഷ്യൻ്റെ ക്രോമസോം 46 അതിൽ 23 ക്രോമസോം ലൈംഗിക പ്രത്യുൽപാദന ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ പുരുഷനിൽ XY ക്രോമസോമും സ്ത്രീയിൽ XX ക്രോമസോമും ആയിരിക്കും. അപ്പം ഇത് രണ്ടും സംഗ്രഹിക്കുമ്പോൾ ലിംഗം നിശ്ചയിക്കുന്നത് പുരുഷൻ്റെ ബീജം തന്നെയായിരിക്കും. കാരണം ഇതിൽ XY ഉണ്ട്, അതിൽ XX ഉള്ളു. XX പെണ്ണും XY ആണുമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും തീരുമാനിക്കാനുള്ള അവകാശം ബീജത്തിന് വന്നു ചേരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അക്ബർ വളരെ സമർത്ഥമായ രീതിയിൽ, അക്ബർ അല്ല അപ്പോളജിസ്റ്റുകൾ, ഇതിനു വേണ്ടി മൈക്രോസ്കോപ്പിക്കലായിട്ട് തന്നെ കാര്യങ്ങളെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടീം വിശ്വാസത്തെ പിടിച്ചു നിർത്താൻ, അതായത് ആധുനിക ശാസ്ത്രത്തിൻ്റെ അങ്ങനെ പടർന്നു പന്തലിക്കലിൽ ഇത്തരം വിശ്വാസങ്ങളെ കെട്ടഴിഞ്ഞു വീഴുന്ന, കെട്ടുവിട്ടു പോകുന്ന, പിടിവിട്ടു പോകുന്ന ഒരവസ്ഥ സംജാതമായതുകൊണ്ട് ഇങ്ങനെ കിണഞ്ഞു ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കും. നിർത്താൻ സാധിക്കില്ല എന്ന് കാലം തെളിയിക്കും. ഇവരുടെ ഈ ഉദ്യമമൊക്കെ താൽക്കാലിക വിജയം നേടുമെങ്കിലും പിന്നീടത് വൻപൻ പരാജയത്തിലേക്ക് നീങ്ങും. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ആൺ പെൺ തീരുമാനിക്കപ്പെടുന്നത് ബീജം തന്നെയാണ്. അപ്പം ഈ വാക്യം ശരിയല്ലോ. എന്താണ് ആ വാക്യം? ആൺ പെൺ എന്നീ രണ്ട് ഇണകളെ അവനാണ് സൃഷ്ടിച്ചതെന്നും ഒരു ബീജം ശവിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് എത്ര നന്നായി കൊണ്ട് യോജിപ്പിക്കാൻ സാധിക്കുന്ന കാര്യം ശരിയാണോ എന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് പരിശോധിക്കുന്നത്. അപ്പം ലിംഗം തീരുമാനിക്കുന്നത് XY ക്രോമസോം ഉള്ള പെണ്ണിൻ്റെ ആണിൻ്റെ ബീജമാണെങ്കിൽ ഖുർആന്റെ ഈ വാചകം 100% ശരിയെന്ന് വിശ്വസിക്കാൻ വിശ്വാസ മനസ്സ് മാത്രമാണ് ആവശ്യം. ശാസ്ത്രപരമായ യാതൊരു പിന്തുണയുന്നില്ല. ഇക്കാര്യം 1400 വർഷത്തെ മുമ്പത്തെ നബിക്ക് അറിയാമായിരുന്നു. അതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. നബി അന്ന് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. കുട്ടിയുണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ബീജസങ്കലനം അറിയാം, ബീജമുണ്ടാകും, ഇതാണ് സ്ത്രീയിൽ നിക്ഷേപിക്കപ്പെടും. അതൊക്കെ നിസ്സാരമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിനെ മറ്റൊരു രീതിയിൽ ആലങ്കാരികമായി നബി പറഞ്ഞേയുള്ളൂ. വിസ്തരിച്ച് പറഞ്ഞിരുന്നു എങ്കിൽ പൊളിഞ്ഞു പാളീഷായി പോയേനെ. ലോകമാസകലമുള്ള കാര്യം ഈ ചെറിയ ബുക്കിൽ ഒതുക്കിയപ്പോൾ ചുരുക്കം വാക്കുകളിൽ മാത്രമേ ഓരോ കാര്യവും വിസ്തരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവരുടെ പിടിവള്ളി. ഇവിടെ ബീജസങ്കലനത്തെക്കുറിച്ച് അല്പം കൂടെ വിശദമായി വിശദീകരിച്ചിരുന്നു എങ്കിൽ അക്ബറിന് ഇന്നത്തെ ഈ വാദം കൊണ്ടുവരാൻ സാധ്യമല്ല. അപ്പം എൻ്റെ കണ്ണിന് അസുഖമുണ്ടായി, ഈ ഇടത് കണ്ണിന് അല്പം കാഴ്ച കുറവാണ്. അപ്പം ഞാനൊരു ഒപ്തോൾമോളജിസ്റ്റെ കണ്ടു. പിന്നീട് അത് ഡിപ്പാർട്ട്മെൻറ്റലായി തിരിഞ്ഞു തിരിഞ്ഞ് റെറ്റിന സ്പെഷ്യലിസ്റ്റ് കാണേണ്ടി വന്നു. എത്രത്തോളം ഒരു കണ്ണിൻ്റെ കാര്യത്തിൽ തന്നെ എത്രത്തോളം സ്പെഷ്യലൈസേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വരികിൽ ഈ 1400 വർഷം മുമ്പത്തെ ആവർത്തന വിരസതയുള്ള ഒരു ചെറു ഗ്രന്ഥത്തിൽ അന്നറിയാവുന്ന കാര്യമാണ് അക്ബരെ നമ്മുടെ പൊന്നു തിരുമേനി ഉടയ തമ്പുരാന്റെ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. 35 അധ്യായത്തിൽ 11-14 വരെയുള്ള വാചകം. അല്ലാഹു നിങ്ങളെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, പിന്നെ ശുക്ലകണത്തിൽ നിന്നും, പിന്നെ നിങ്ങളെ ഇണകളാക്കി, സ്ത്രീയും പുരുഷനുമാക്കി. ഇതൊക്കെ സാധാരണഗതിയിൽ നിലനിന്നിരുന്ന മറ്റു പല ജനവിഭാഗത്തിനും അറിയാവുന്ന കാര്യം, സാമാന്യ കേവല യുക്തി കൊണ്ട് നിരീക്ഷണം കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യം നബി പറഞ്ഞു എന്നല്ലാതെ അക്ബർ ഉന്നയിക്കുന്ന കാര്യം നബി പറഞ്ഞിട്ടേയില്ല. എന്താണ് തെളിവ് അല്ലേ?
നമ്മുടെ ഈ ലൈംഗികത കാര്യം വരുമ്പോൾ നമ്മുടെ ഇടയിൽ ഭിന്ന ലൈംഗികതയുള്ള ആളുകളുണ്ട്. അതായത് എക്സ് എക്സ് ഫിമെയിൽ ക്രോമസോം, എക്സ് വൈ മെയിൽ ക്രോമസോം. ഇതിൽ ഈ എക്സ് വൈ ക്രോമസോമിലെ എസ് ആർ വൈ ജീനാണോ ഈ വൈ ജീൻ അങ്ങോട്ട് പോണോ വേണ്ടേ എന്ന് തീരുമാനിക്കും. അതിൽ എന്തെങ്കിലും മ്യൂട്ടേഷനോ കുഴപ്പമോ ഉണ്ടാകുകയാണെങ്കിൽ പിന്നീട് സന്തതി ഉണ്ടാകുമ്പോൾ ഇത് മറ്റു ലൈംഗിക തൃഷ്ണയുള്ളതാണ്. എങ്ങനെ? പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സും. ഇത് വിശദീകരിക്കുന്ന ഡോക്ടർ അഗസ്റ്റസ് മോറിസിന്റെ ഒരു വീഡിയോ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കാണാൻ നിർദ്ദേശിക്കുകയാണ്. വളരെ വ്യക്തമായി ഇങ്ങനെ ഭിന്ന ലൈംഗികതയുടെ കാരണങ്ങളെ ശാസ്ത്രീയമായി ഇതൊന്നും നബിക്കും അറിയില്ല, അക്ബറിനും അറിയില്ല എന്നിരിക്കെ ഭിന്ന ലൈംഗികത എന്നൊരു സംഗതിയുണ്ടെന്ന് തിരുഗർഭത്തെക്കുറിച്ച് പോലും പറയുന്ന അള്ളാഹുവിനും നബിക്കും, അതായത് ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗം തീരുമാനിക്കപ്പെടുന്നത് നന്നായി മനസ്സിലാക്കിയ 1400 വർഷം മുമ്പത്തെ ബുദ്ധിജീവിക്ക് ലൈംഗികതയിൽ ഭിന്നതയുണ്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇത് അക്ബറിന്റെ വളച്ചൊടിക്കലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് PhD ഒന്നും വേണ്ടെന്നേ. അവിടെ വേണ്ടത് മഞ്ഞ കണ്ണട മാറ്റിവെക്കുക എന്ന് മാത്രമാണ്. വെസ്റ്റേൺ കൺട്രിയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ 93% പുരുഷന്മാരും ഹെട്രോസെക്സ്വൽ, അതായത് പുരുഷ സ്ത്രീ ബന്ധമുള്ള ആളുകൾ, 87% സ്ത്രീകളും പുരുഷന്മാരുമായി ലൈംഗികത. അപ്പം വെസ്റ്റേൺ കൺട്രീസിൽ നടത്തിയ സർവേയിൽ 7% പുരുഷന്മാർ ഭിന്ന ലൈംഗിക താല്പര്യമുള്ളവരാണ്. അതേസമയം സ്ത്രീകളിലോ 13%, അതായത് 13+7 കൂട്ടുമ്പോൾ 20, രണ്ടായി ഭാഗിക്കുമ്പോൾ 10% ആളുകൾ. ലോക ജനസംഖ്യയിൽ 700 കോടി ഉണ്ടെങ്കിൽ 70 കോടി ആളുകൾ ഭിന്ന ലൈംഗിക താല്പര്യമുള്ളവരാണെങ്കിൽ 10% ജനത്തെക്കുറിച്ച് അജ്ഞമായ, തീർത്തും മനസ്സിലാക്കാത്ത ഒരു പ്രതിഭ എന്തു പറയാനാണ്? ഇതിനെ പൊക്കിക്കൊണ്ടുവരുന്ന അക്ബർ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അക്ബർ തന്നെ അക്കാര്യത്തിൽ വിശദീകരണമൊക്കെ നൽകുന്നുണ്ട്. അദ്ദേഹം ഊഹിച്ചില്ല, മനസ്സിലാക്കിയില്ല. അപ്പോൾ എക്സ് വൈ ക്രോമസോമിന്റെ സങ്കലനം കൊണ്ടല്ല ഖുർആൻ അത് ഉദ്ദേശിച്ചു. ഖുർആൻ വെറുതെ സാധാരണഗതിയിൽ അന്നത്തെ ആളുകൾക്ക്, ഗ്രീക്കുകാർക്ക് ഉൾപ്പെടെയുള്ള അന്നത്തെ സംസ്കാരത്തിൽ അറിയാവുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മൾ കുറ്റപ്പെടുത്തുന്നുമില്ല. അതിനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴാണ് പിന്നെ ഈ ലൈംഗികത എന്ന് പറയുമ്പോൾ അത് മഴവില്ല് പോലെയാണ്, ഒരു സ്പെക്ട്രമാണ്. ഇങ്ങേയറ്റത്ത് പുരുഷൻ, അങ്ങേയറ്റത്ത് സ്ത്രീ എന്നൊരു വ്യത്യാസമില്ലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന ഒന്നാണ്. അത് സ്പെക്ട്രമാണ്. അതിൽ എവിടെയും മനുഷ്യ വ്യക്തിത്വം, അതായത് ഡോക്ടർ അഗസ്റ്റസ് മോറിസ് പറയുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്, ജീൻ, ഹോർമോൺ, മസ്തിഷ്കം. ഇത് 3 ചേർന്നാണ് വ്യക്തിയുടെ ലൈംഗികത തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ ഇതൊന്നും ഒരു 200-300 വർഷം മുമ്പത്തെ ആളുകൾക്ക് പോലും അറിയില്ല എന്നിരിക്കെ ഈ ഭിന്ന ലൈംഗികതയെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത നബിക്കും ഖുർആനും ഇത് കേരളത്തിൽ വരെ പുരുഷന്മാർ തമ്മിൽ വിവാഹം കഴിച്ച സമ്പ്രദായം നടന്നു കഴിഞ്ഞു എങ്കിൽ, 10% ആളുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ സർവസാധാരണമായി അംഗീകരിക്കപ്പെടുന്ന വ്യവസ്ഥയിലേക്ക് മനുഷ്യന് സഞ്ചരിക്കാതിരിക്കാനാവില്ലെന്നേ. ഇന്ന് ഗേ പീപ്പിളിൻ്റെ എല്ലാ അവകാശങ്ങളെയും സംരക്ഷിക്കുന്ന ജനാധിപത്യ ബോധത്തിലേക്കാണ് ആധുനിക സമൂഹം ചുവടുവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വായത്തമാക്കിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇത്തരം ആളുകൾ അതിനെതിരെ എത്ര ശക്തമായി പടപൊരുതിയാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഈ ജീവിക്കുന്ന മലയാളക്കരയിൽ 2 പുരുഷ ദമ്പതിമാർ നിയമപ്രകാരം വിവാഹം കഴിച്ച് ജീവിക്കുന്നത്.
സംഗതിയുടെ കിടപ്പ് എത്രയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ഇത് ഈ എക്സ് വൈ ക്രോമസോമുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഇത് പറഞ്ഞാലുള്ള അറിവും ബോധ്യതയും ഉണ്ടെങ്കിൽ ഖുർആൻ മറ്റു കാര്യങ്ങളിൽ ഇതിൽ എന്തൊക്കെ നിലപാടെടുത്തു എന്നുകൂടെ നമുക്ക് പരിശോധിക്കണ്ടേ എന്നുള്ളതാണ്. ഖുർആനിലെ 45-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ പറയുന്ന കാര്യം, ഞാൻ മനുഷ്യനോട് ഉപദേശിച്ചു മാതാപിതാക്കളോട് നന്മയോട് വർത്തിക്കും, മാതാവ് ക്ലേശം സഹിച്ച് അവനെ ഗർഭം ചുമന്നു, ക്ലേശം സഹിച്ചു തന്നെ പ്രസവിച്ചു, അവൻ്റെ ഗർഭകാലം മുലകുടിയും 30 മാസങ്ങളും. അതായത് ഗർഭകാലവും മുലകുടി പ്രായവും ചേർത്താൽ ആകെ 30 മാസം എന്ന് പറഞ്ഞുകൊണ്ട് 2-ാമത്തെ അധ്യായത്തിൽ 233-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മാതാക്കൾ ശിശുക്കളെ 2 വർഷം തികച്ചും മുലയൂട്ടേണ്ടതാകുന്നു. എങ്ങനെ? കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 2 വർഷം തികച്ചും മുലയേറ്റേണ്ടതാണെന്ന് ഖുർആൻ മനുഷ്യരോട് മാതാപിതാക്കളോട് നിർദ്ദേശിക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്നാ? ഗർഭകാലവും മുലയൂട്ടൽ കൂടി ചേർന്ന് ആകെ 30 മാസമാണെങ്കിൽ ഗർഭകാലം എത്രയായിട്ട് വരും? 6 മാസമായിട്ട്. 6 മാസം ജനിക്കുന്ന സന്തതി എങ്ങനെയായിരിക്കും നമ്മൾ സംരക്ഷിക്കേണ്ടപ്പെടുന്നത്? അങ്ങനെയാണോ മനുഷ്യന്റെ ഗർഭകാലം? ഉള്ള തമ്പുരോ സർവേശ്വരൻ ഉടയ തമ്പുരാൻ പടച്ചോൻ തിരുനബിക്ക് ഇറക്കിക്കൊടുത്ത മണ്ടത്തൻ ആന വിഡിത്ത നോക്കൂ എന്നുള്ളതാണ്. ഇതിന് ഉപോൽബലകമായിട്ടുള്ള ഒരു ഹദീസുമുണ്ട് കേട്ടോ. ഉസ്മാൻ ഖലീഫ ആയിരിക്കുമ്പോൾ ഒരു കേസ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു. തൻ്റെ ഭാര്യ അയാൾ അവളെ വിവാഹം ചെയ്തിട്ട് 6 മാസമേ ആയിട്ടു. അവളൊരു കുട്ടിയെ പ്രസവിച്ചു. ഇതെന്റെ കുട്ടിയല്ല, ഇവൾ വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാന്റെ മുമ്പിൽ ഒരാൾ പരാതിയുമായി വന്നു. എന്തായാലും ഇയാളുടെ കുട്ടി ആയിരിക്കില്ല, ഇയാൾ വിവാഹം കഴിച്ചത് 6 മാസത്തിന് മുമ്പാണ്, അല്ലെങ്കിൽ വയസ്സ് തികയാത്ത കുട്ടിയായിരിക്കാം. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ കുട്ടി പൂർണ്ണ വളർച്ചയിൽ കൂടി പുറത്തു വരുമോ? അന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും വ്യക്തതയില്ലാത്ത കാര്യമാണ്. എന്തായാലും ഉസ്മാൻ തീരുമാനിച്ചു ഇവൾ വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞ് ശിക്ഷ വിധിച്ചപ്പോൾ നബിയുടെ മരുമകനും സഹോദരനുമായ അലി പാഞ്ഞെത്തിക്കൊണ്ട് പറഞ്ഞു, ഉസ്മാനെ നിങ്ങൾ തെറ്റായി വിധിച്ചിരിക്കുന്നു. ഖുർആൻ 2 ഇടത്തായി പറഞ്ഞ കാര്യം നിങ്ങൾ കണക്കാക്കൂ. ഗർഭകാലവും മുലയൂട്ടലും 30 മാസമാണ്. മുലയൂട്ടൽ കാലം 24 മാസമാണെങ്കിൽ 30-ൽ നിന്ന് 24 കുറച്ചാൽ 6 മാസം എന്ന് അള്ളാഹു പറയുന്നത് കൊണ്ട് ഇവൾ പ്രസവിച്ചത് ഇയാളുടെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാനെ കൊണ്ട് തീരുമാനം മാറ്റിച്ച ഒരു കേസ് കൂടെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ചിത്രം പരിപൂർണമായിട്ട് വ്യക്തമാകുന്നില്ലേ? ഖുർആൻ ഇതുമായി യാതൊരു ബന്ധവുമില്ല, ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുടെ ഈ ബന്ധപ്പെടൽ തത്രപ്പെടൽ പോക്കാണ് അല്ലാതെ എന്ന് പറയും. നമ്മുടെ അക്ബറിന്റെ യഹുഷാഹു മൗജിൽ ലുജിയിൻ ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്ന കാര്യം അന്നത്തെ അറബികൾക്ക് പോലും അറിയില്ല, അതായത് നബിക്കറിയില്ല എന്ന് പറഞ്ഞ ആളാണ്. നാവികർക്കറിയാവുന്ന, കടലിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് ആഴക്കടലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇരുട്ടുണ്ട് എന്ന്. അത് നബിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വൻ വിവാദമുണ്ടാക്കിയ ഈ വിദ്വാനാണ് പറയുന്നത് എല്ലാം അറിയാവുന്ന നബിക്ക് ഇതറിയില്ലെങ്കിലും ഗർഭകാലത്തെ കുഞ്ഞിൻ്റെ ലിംഗനിർണയത്തിൽ അദ്ദേഹത്തിന് ഭയങ്കരമായ അറിവുണ്ട് എന്ന് പറയുമ്പോൾ ഈ മുലയൂട്ടലിന്റെ കേസ് വളരെ അസാവഹമായ കാര്യമാണ്. ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കാം, സൗദി അറേബ്യയിൽ നിന്നാണ്.
In 2010, a clerical advisor to the Royal Court and Ministry of Justice issued a fatwa suggesting that women should provide breast milk to their employed drivers, thereby making them relatives. മുലയൂട്ടുന്ന സ്ത്രീ ബിന്ദുവാണ്, അമ്മയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് സൗദിയിലെ സ്ത്രീകൾ ജോലിക്ക് നിൽക്കുന്ന പുരുഷന്മാരുമായ ഡ്രൈവർമാർക്ക് മുലയൂട്ടട്ടെ, അങ്ങനെ അവർ ബന്ധുക്കളായിത്തീരും, ലൈംഗിക ബന്ധം നിഷിദ്ധമായ ബന്ധുക്കളായിത്തീരട്ടെ, അവരെ എവിടെ വേണമെങ്കിലും പറഞ്ഞയക്കാമെന്ന് ഈ 2010 പറയണമെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, മനുഷ്യബുദ്ധിയെ, പ്രായോഗികതയെ എത്രത്തോളം മരവിക്കുന്നതാണ്, മരവിപ്പിക്കുന്നതാണ് ഇത്തരം കാടൻ ജൽപ്പനങ്ങൾ, പുലമ്പലുകൾ, ഭ്രാന്ത് പറച്ചിലുകൾ എന്ന് തിരിച്ചറിയും. ഒരാൾ, ഒരു സ്ത്രീ ഒരാൾക്ക് മുലയൂട്ടിക്കഴിഞ്ഞാൽ അയാൾ രക്തബന്ധത്തിലുള്ള ലൈംഗികത നിഷേധിക്കപ്പെടുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അഭിസംബോധന ഇന്നേ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ അറേബ്യയിലെ സ്ത്രീകൾ തങ്ങളുടെ ജോലിക്കാരായ ഡ്രൈവർമാർക്ക് മുലയൂട്ടിക്കൊണ്ട് അവരോടൊപ്പം സുരക്ഷിതമായി യാത്ര ചെയ്യട്ടെ എന്ന് മത റോയൽ കോർട്ടിനോട് ക്ലറിക്സ് പറയുമ്പോൾ സാരമായ തകരാർ എവിടെയൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അക്ബറിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ഖുർആനിലെ ഭ്രൂണശാസ്ത്രം, എന്തെങ്കിലുണ്ട്, ഞാൻ പലപ്പോഴും നിങ്ങളടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അങ്ങേയറ്റം വിശദീകരിക്കുന്ന ഖുർആന് ഓവം അണ്ടം എന്നുള്ളതുണ്ടെന്ന് അറിയില്ല. ഖുർആനിൽ എവിടെയും അണ്ടത്തെക്കുറിച്ചുള്ള പരാമർശമേ ഇല്ല. ദ ഖുർആൻ ഇൻ ഓൺ ഇറ്റ് ഡിസ്കഷൻ ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഡസ് നോട്ട് മെൻഷൻ ദ റോൾ ഓഫ് ദ ഓവം. ഓവത്തെക്കുറിച്ച്, അണ്ടത്തെക്കുറിച്ച് എവിടെയും പരാമർശമില്ലെങ്കിൽ ആധുനിക ഭ്രൂണശാസ്ത്രം ഖുർആന് അറിയാമെന്ന് പറയുന്ന അക്ബറിൻ്റെ തൊലിക്കെട്ടി അപാരം തന്നെയാണ്. ആ വയറ്റിപ്പിഴപ്പിനു വേണ്ടിയുള്ള ഈ ആർത്ത് വിളിയുണ്ടല്ലോ, ഈ കള്ളം പറച്ച്, ഇതൊക്കെ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ നിർത്തുകയല്ല. കാരണം സുഖം, ഓം ഈസ് വെരി സ്മോൾ ആൻഡ് ഈസ് പർപ്പസ് വാസ് നോട്ട് അണ്ടർസ്റ്റുഡ് ഇൻ ദ സെവൻത് സെഞ്ചുറി. കണ്ണിന് കാണാനൊക്കാത്ത രീതിയിൽ ചെറുതായതുകൊണ്ടും കാണാൻ സാധ്യമല്ലാത്തത് കൊണ്ടും 7th century അറബികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഓവം അണ്ടം എന്നൊരു സംഗതി ഉണ്ട് എന്ന് അറിയില്ലെങ്കിൽ XY ക്രോമസോമിൽ ലിംഗനിർണയം ഉണ്ടെന്നും അള്ളാഹു അത് ഖുർആനിലൂടെ പറഞ്ഞു എന്ന് പറയുന്ന അപാരത, അപാര പാണ്ഡിത്യം എന്തിനാണ് വെളിപ്പിക്കൽ എന്ന് ഞാൻ ചോദിക്കും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ വെളുപ്പിച്ചു വരുമ്പോൾ ഈ കുടമുടി എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുമ്പോൾ കുടമിട്ടുടയ്ക്കാതിരിക്കാനേ ആവില്ല. അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ ഭിന്ന ലൈംഗികതയുള്ളവർ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വളരെ മുമ്പ്, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം ചാനൽ. അതായത് LGBTയുമായി ബന്ധപ്പെട്ട് ഇത് വളർത്തലിലുണ്ടാകുന്ന പരിപാലനത്തിൽ ഉണ്ടാകുന്ന മാതാപിതാക്കളുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ വഴിതെറ്റിയാണ് ഈ രീതിയിലേക്ക് പോകുന്നു എന്ന് ശക്തമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന അക്ബറാണ് ക്രോമസോമിലെ XY വ്യത്യാസത്തിലെ SRY ജീനിന്റെ പ്രത്യേകത കൊണ്ട് ലൈംഗിക ഭിന്നശേഷി ഉണ്ടാകുമെന്ന് വാദിക്കുകയാണെങ്കിൽ നേരത്തെയുള്ള ആ വാദത്തിന് LGBTയെ കുറിച്ച്, ഭിന്ന ലൈംഗികത ശേഷിയെക്കുറിച്ച് ഖുർആനും ഇസ്ലാമിനും അറിയുന്ന കാര്യം പൂർണ്ണമായി തീർത്തും ശാസ്ത്രവിരുദ്ധമാണെങ്കിൽ അതിനെ ന്യായീകരിച്ച അക്ബറിന് മറ്റൊരു കാര്യം ന്യായീകരിക്കാൻ വന്നപ്പോൾ പറഞ്ഞത് വിഴുങ്ങേണ്ട ഗതികേടിലേക്ക്. ഇത് അക്ബറെ മാത്രമല്ല, ഇസ്ലാം അപ്പോളജിസ്റ്റുകളെ തുറിച്ചു നോക്കുന്ന
ഇല്ലാത്ത കാര്യം ആരോപിച്ചു കൊടുക്കുമ്പോൾ അത് എവിടെ വെച്ചെങ്കിലും ചീറ്റി ഇല്ലാണ്ടായി പോകുമെങ്കിൽ ഖുർആൻ ശാസ്ത്രം അറിയില്ലെന്നേ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് ശാസ്ത്ര ഗ്രന്ഥമല്ല, സൂചനകളാണ്. സൂചന നമുക്ക് എവിടെ വേണമെങ്കിലും, നമ്മുടെ വയലാർ രാമവർമ്മയുടെയോ ചങ്ങമ്പുഴയുടെ ഒരു കവിത എടുത്തു വെച്ചുകൊണ്ട് അതിൽ ഭ്രൂണശാസ്ത്രം വേണമെങ്കിൽ ആലോചിക്കാം. വേണ്ടത് അതിനെ വ്യാഖ്യാനിക്കാനുള്ള കഴിവും അതിൻ്റെ ത്വരയുമാണെങ്കിൽ. ഒരുപാട് സിനിമാ ഗാനങ്ങളെ ഇതുപോലെ വ്യാഖ്യാനിക്കാൻ എനിക്കറിയാം, സമയക്കുറവുള്ളത് കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല എന്ന് വരികിൽ. പ്രത്യേകിച്ച് തമിഴ് ഗാനങ്ങളാണെങ്കിൽ അതിന് ഇരട്ട അർത്ഥവും ആ മൂന്നർത്ഥമുള്ള ഒരുപാട് വാക്കുകളുണ്ട്. മലയാളത്തിലും അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമെങ്കിൽ ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമെന്ന് മാത്രമല്ല, അല്ല എന്നും മാത്രമല്ല, ശാസ്ത്രവിരുദ്ധമായ അനവധി നിരവധി സൂചകങ്ങളുടെ ഒരു മഹദ്ഗ്രന്ഥം തന്നെയാണെങ്കിൽ അത് 1400 വർഷം മുമ്പ് മനുഷ്യ ബുദ്ധിയിൽ ഉദിച്ച അന്നത്തെ അറിവിൻ്റെ ഒരു സമാഹാരം എന്നതൊഴിച്ചുകൊണ്ട് അതിൽ ഒരു ശാസ്ത്രവും ഇല്ലെന്നിരിക്കെ ഖുർആനിലെ ശാസ്ത്രം അന്വേഷിച്ചു പോകുന്നത് വിഡ്ഢിയുടെ ജോലിയാണ്, വിഡ്ഢിത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. Thank you.